കോഡി റോഡ്സ്, സോളോ സിക്കാവ ഇവർക്കാണോ സമ്മർ സ്ലാമിൽ മാച്ച് നടക്കാൻ പോകുന്നത്, അതോ റോമൻ റൈൻസ്, സോളോ സിക്കാവ ഇവരുടെ മാച്ചാണോ നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. അതിനോടൊപ്പം ഈ വർഷത്തെ മെൻസ് മണി ദി ബാങ്ക് ഡ്രൂ മക്കിന്റെയറും വിൻ ചെയ്യാനുള്ള സാധ്യതയായിട്ട് രണ്ട് റൂമർ ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്തായാലും സംഭവിക്കും, അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. ഒന്നാമത്തെ റൂമർ, നെക്സ്റ്റ് വീക്ക് നടക്കുന്ന മണി ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ചിൽ ഡ്രൂ മക്കിന്റെയറും വിൻ ചെയ്ത് മണി ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡാവും. പിന്നീട് മണി ദി ബാങ്ക് ലാഡർ മാച്ചിൽ കോൺട്രാക്ട് വിൻ ചെയ്ത് പിന്നീട് സിഎം പങ്കുമായിട്ട് സമ്മർ സ്ലാമിൽ സിംഗിൾസ് മാച്ച് ചെയ്ത് ആ മാച്ചിന്റെ അവസാനത്തിൽ മക്കിന്റെയർ തോൽക്കും. അങ്ങനെ തോറ്റതിനു ശേഷം ഡാമിൻ പ്രീസ്റ്റ് ഗന്ദർ അല്ലെങ്കിൽ ഡാമിൻ പ്രീസ്റ്റ് സെത് റോലൻസ് ഇവർക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിന്റെ ക്ലൈമാക്സിൽ മക്കിന്റെയർ ക്യാഷ് ഇൻ ചെയ്ത് വേൾഡ് ചാമ്പ്യൻ ആവാനാണ് ചാൻസ് ഉള്ളത്. അതിനുശേഷം സിഎം പങ്കുമായിട്ട് വീണ്ടും ഒരു സ്റ്റോറി വന്ന് ഇവർക്ക് മറ്റൊരു മാച്ചും WWE സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഒന്നാമത്തെ റൂമറിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ റൂമർ എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് വീക്ക് നടക്കുന്ന റോ എപ്പിസോഡിൽ ക്വാളിഫയിങ് മാച്ചിൽ തന്നെ സിഎം പങ്ക് വന്നുകൊണ്ട് ഡ്രൂ മക്കിന്റെയറെ അറ്റാക്ക് ചെയ്യുമെന്നും മണി ദി ബാങ്ക് ലാഡർ മാച്ചിൽ ആഡ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത അല്പം കുറവാണ്. കാരണം സിഎം പങ്കിന് അത്ര ബ്രൂട്ടലായിട്ടാണ് മക്കിന്റെയറെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉടനെ തിരിച്ചു വരുന്നത് പോലെ കാണിച്ചാൽ അതൊട്ടും സെറ്റാവില്ല. പ്രത്യേകിച്ച് പല്ലടിച്ചെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ മക്കിന്റെയർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അടുത്ത റോ എപ്പിസോഡിൽ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതിനുശേഷം നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം, അഥവാ മക്കിന്റെയർ മണി ദി ബാങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ മാച്ചിന്റെ ക്ലൈമാക്സിൽ മണി ദി ബാങ്ക് എടുക്കാൻ പോകുന്ന സമയത്ത്, അതായത് എല്ലാ റെസ്ലേഴ്സിനെയും അറ്റാക്ക് ചെയ്ത് ലാഡറിന്റെ മുകളിൽ കയറി എടുക്കാൻ പോകുന്ന സമയത്ത് സിഎം പങ്ക് വന്നുകൊണ്ട് മക്കിന്റെയറിനെ ടേബിളിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ റിങ്ങിന് പുറത്തേക്കോ തട്ടിയിട്ട് ആ ഒരു അവസരം കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഇവരുടെ സമ്മർ സ്ലാം മാച്ച് ഒക്കെ വേറെ ലെവൽ ഹൈപ്പായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇവരുടെ മാച്ചിന് നല്ല ഹൈപ്പാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ളത് സ്റ്റോറി ലൈൻ വെച്ച്. അപ്പോൾ മണി ദി ബാങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. അതുപോലെ ഒന്നാമത് പറഞ്ഞ റൂമർ ന്യൂസ് നടക്കുകയാണെങ്കിലും നല്ലതാണ്. അതായത് മക്കിന്റെയർ മണി ദി ബാങ്ക് വിൻ ചെയ്ത് ചാമ്പ്യൻ ആയാലും നല്ലതാണ്. പക്ഷെ സിഎം പങ്കിന്റെ കൂടെ ഇത്ര ശക്തമായിട്ടുള്ള സ്റ്റോറി പോകുന്നതുകൊണ്ട് ഇതിൽ രണ്ടാമത് പറഞ്ഞ റൂമർ നടക്കാനാണ് ചാൻസ്. അതായത് സിഎം പങ്ക് വന്നുകൊണ്ട് ഇതിൽ ഏത് റൂമറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ചെയ്യുക. ഇതിൽ ഒരു റൂമർ നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഞാൻ പറഞ്ഞതുപോലെ അത് ചിലപ്പോൾ നെക്സ്റ്റ് റോ എപ്പിസോഡിലായിരിക്കാം, അല്ലെങ്കിൽ മണി ദി ബാങ്കിലായിരിക്കാം. ഇനി സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ്, സോളോ സിക്കാവ അതോ റോമൻ റൈൻസ്, സോളോ സിക്കാവ ഇവർക്കാണോ മാച്ച് വരിക എന്ന് നോക്കാം. അപ്പോൾ ഈ ന്യൂസ് എല്ലാം വന്നിട്ട് രണ്ടു ദിവസമായിട്ടുണ്ട്. വീഡിയോ ഒന്നും ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇന്നിങ്ങനെ പറയുന്നത്. ഇതിൽ നടക്കാൻ പോകുന്ന മാച്ച് സോളോ സിക്കാവ കോഡി റോഡ്സ് ഇവർക്ക് തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. റോമൻ റൈൻസ് ആയിട്ട് മാച്ച് സമ്മർ സ്ലാമിൽ വരാൻ ചാൻസ് ഇല്ല. കാരണം ഇവരുടെ ടാഗ് ടീം മാച്ച് സർവൈവർ സീരീസ് മെയിൻ ഇവന്റിൽ നടന്ന ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ മാച്ച്. അതുകൊണ്ട് സമ്മർ സ്ലാമിൽ സോളോ സിക്കാവയാണ് കോഡി റോഡ്സിന്റെ ഒപ്പോണന്റ് ആയിട്ട് വരാൻ ചാൻസ്. ചിലപ്പോൾ മണി ദി ബാങ്ക് മാച്ചിൽ അതിനുള്ള സ്റ്റോറിയും ഇവർ സ്റ്റാർട്ട് ചെയ്തേക്കാം. അതായത് സോളോ സിക്കാവ കോഡിയെ പിൻ ചെയ്യുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അപ്പോൾ റോമൻ റൈൻസ് ജൂലൈ മാസം വരും എന്ന് പറയുന്നുണ്ട്. അഥവാ വന്ന അപ്പോൾ തന്നെ ഇവരുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. റോമൻ റൈൻസ് വന്ന് ഒന്ന് രണ്ട് സ്മാക്ക് ഡൗൺ എപ്പിസോഡൊക്കെ മുന്നോട്ട് പോയി പതിയെ പതിയെ സോളോ സിക്കാവയുമായിട്ട് സ്റ്റോറി ചെയ്യുന്നത് പോലെയാണ് കാണിക്കുക. അതിനുശേഷമായിരിക്കാം ഫേസ് ആവുക. പിന്നീട് സമ്മർ സ്ലാമിൽ കോഡി റോഡ്സുമായിട്ട് മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിൽ റോമൻ കാരണം സോളോ സിക്കാവ തോൽക്കുന്നത് പോലെയോ അതിനുശേഷം ഇവരുടെ ബ്ലഡ് ലൈൻ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണിച്ചേക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്.